ഹലോ, ഹലോ, വെൽക്കം. എപ്പോഴെത്തി? ഇപ്പൊ എത്തിയുള്ളൂ. പെർമിഷൻ കൂടാതെ അതിക്രമിച്ച് കടന്നതിൽ വിരോധമുണ്ടോ? എങ്കിൽ ഞാൻ വെൽക്കം എന്ന് പറയില്ലല്ലോ. താങ്ക് യു. സ്മാർട്ട് ആയിട്ടുള്ള അതിഥികൾ വരുന്നത് നല്ല കാര്യമാണ്. അയ്യോ, ഞാൻ അതിഥിയല്ല, പ്രസാദേട്ടന്റെ ബന്ധുവാ. ബന്ധുവായതുകൊണ്ട് ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. പൊതുവെ ഈ ബന്ധുക്കൾ എന്ന് പറയുമ്പോ അത്ര സുഖമുള്ള ഒരു വർഗമല്ല. അനുഭവത്തിൽ നിന്നാണോ ഈ കമന്റ്? പ്രസാദ് പറയുന്നതൊക്കെയും അനുഭവത്തിൽ നിന്നായിരിക്കും. കാരണം ഞാൻ ഇമാജിനേറ്റീവ് അല്ല, തന്റെ ചേച്ചിയെ പോലെ. ഞാനും അല്ല. അതെനിക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? അതറിയാനല്ലേ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എന്ത് വിശേഷം? അങ്ങനെയല്ലോ പത്രത്തിൽ വായിച്ചത്. നവദമ്പതികൾ എവിടെയോ വിരുന്നു പോയെന്നോ അവിടെ എന്തോ പൊട്ടലും ചീറ്റലും ഉണ്ടായെന്നോ. അപ്പോഴേക്ക് ന്യൂസ് അങ്ങ് എത്തിയോ? ന്യൂസ് ആരാ ടെലികാസ്റ്റ് ചെയ്തത്? അമ്മാവനോ അതോ സ്വന്തം ചേച്ചിയോ? പറഞ്ഞതാരെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും മഹാകഷ്ടമായിപ്പോയി. ഇങ്ങനെയൊരു സീൻ ഉണ്ടാവും അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങോട്ട് പോവാൻ പ്രസാദത്തിനെ ഞാൻ നിർബന്ധിക്കുകയില്ലായിരുന്നു. അബദ്ധം പറ്റി. തെറ്റ് എന്റെ ഭാഗത്താണെന്ന് യമനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. വെറുതെ കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നവനാണോ ഞാൻ? അതും ഞാൻ പറഞ്ഞില്ലല്ലോ പ്രസാദേട്ടാ, പിന്നെന്തിനാ ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? എന്റെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഒരാളല്ല മനുഷ്യൻ. എന്നിട്ടും യമന പറഞ്ഞപ്പോ ഞാൻ പോവാൻ തയ്യാറായില്ലേ? പോയില്ലേ? അങ്ങനെയുള്ള ഞാൻ അവിടെ ചെന്ന് ഒരു ഇഷ്യൂ ഉണ്ടാക്കുമെന്ന് യമനിക്ക് തോന്നുന്നുണ്ടോ? തുറന്നു പറഞ്ഞോളൂ. ഇല്ല. പിന്നൊരു കാര്യം, ഇൻസൾട്ട് അത് ആരിൽ നിന്നായാലും പ്രസാദ് സഹിക്കില്ല. നിങ്ങളുടെ അമ്മാവനൊരു എഞ്ചിനീയർ ആവാത്തത് എന്റെ കുട്ടികൊണ്ടാണോ? അല്ലല്ലോ. അത് ശരി. അപ്പോ ഡയലോഗ് ആ രീതിയിലായിരുന്നു അല്ലേ? പ്യൂണിന് ക്ലർക്കിനോട് ജലസി ഉണ്ടാവും, ക്ലർക്കിന് സൂപ്രണ്ടിനോട് ജലസി ഉണ്ടാവും, സൂപ്രണ്ടിന് എം ഡിയോട് ജലസി ഉണ്ടാവും. ദാറ്റ് ഇസ് നാച്ചുറൽ ഫിനോമിനൻ. അതിന് പ്രസാദ് എന്ത് പഴിച്ചു? ഇപ്പൊ എമനിക്ക് മനസ്സിലായല്ലോ ഇത്തരം ചടങ്ങുകളിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നത് എന്തിനാണെന്ന്. നമ്മുടെ വേവ് ലെങ്ത്തിൽ വരാത്ത കുറെ ബന്ധുക്കളുടെ സംഘത്തിൽ നമ്മൾ ചെന്ന് പെടുക എന്ന് വെച്ചാൽ അതിൽ പേരെ ഒരു പീഡനമില്ല. സംസാരിക്കാൻ ഒരു കോമൺ സബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. സംസാരത്തിനിടയിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഇംഗ്ലീഷ് അത് അവർക്ക് പിടികിട്ടുവോ? ഇല്ല. ഫലം എന്താ? ടോട്ടൽ കയാസ്, കൺഫ്യൂഷൻ. പ്രസാദേട്ടൻ പറഞ്ഞത് അത്രേ ശരിയാ, ഞാൻ യോജിക്കുന്നു. പക്ഷേ എന്ത് പക്ഷേ? ഒരു പക്ഷേയില്ല. ഉണ്ട് പ്രസാദേട്ടാ, ഒരു ചെറിയ പക്ഷേ ഉണ്ട്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങള് ചിലപ്പോ നമുക്ക് ചെയ്യേണ്ടി വരില്ലേ? ഇഷ്ടമില്ലാത്തവരോട് ചിലപ്പോ സംസാരിക്കേണ്ടി വരില്ലേ? അതിനല്ലേ ഈ കോംപ്രമൈസ് കോംപ്രമൈസ് എന്ന് കാരണവന്മാര് പറയുന്നേ. കാരണവന്മാർ അവിടെ ഇരുന്ന് പറയുള്ളൂ, പ്രസാദിന് അതിനൊന്നും കിട്ടില്ല. കിട്ടണം പ്രസാദേട്ടാ. ആചാരങ്ങൾ പ്രസാദേട്ടിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞല്ലോ. പെണ്ണുങ്ങളിൽ ഒരു ആചാരമല്ലേ വിവാഹ നിശ്ചയവും? വിവാഹവും ഒരു ആചാരമല്ലേ? അതിനൊക്കെ പ്രസാദേട്ടൻ തയ്യാറായില്ലേ? ഹേ, ഇതൊക്കെ ആർഗ്യുമെന്റിന് വേണ്ടിയുള്ള ആർഗ്യുമെന്റ്സാ. അല്ല പ്രസാദേട്ടാ. നോ, ഈ വിഷയമാണ് ഇനി എനിക്ക് കേൾക്കണ്ട. ലെറ്റ് അസ് സ്റ്റോപ്പ് ഇറ്റ് ഹിയർ. യമന പോവാണോ? അതെ. പോവാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ആ വിഷയം വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ? വേറെ എത്രയോ വിഷയങ്ങൾ കിടക്കുന്നു. തൽക്കാലം എനിക്ക് ആ വിഷയമേ ഉള്ളൂ. പ്രസാദത്തിന് അത് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ പോകുന്നല്ലേ ഭംഗി. പക്ഷേ ഒരു പക്ഷേയുമില്ല, പിന്നെ കാണാം.